ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇനി ലോകമഹായുദ്ധം ഉണ്ടാവുകയാണ്, ജലത്തിൻ്റെ വില നമുക്കെല്ലാവരും തന്നെ അറിയാവുന്നതാണ്. അതെന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹായ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പി എസ് മിത്രൻ എഴുതി സംവിധാനം ചെയ്ത കാർത്തി നായകനകത്തുനിന്ന് സർദാറിനെ പറ്റിയാണ്. പടം ഡിസ്കസ് ചെയ്യുന്ന ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഇതിൽ കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സീൻസും കാര്യങ്ങളും തന്നെ പടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് കാർത്തി, മുനീഷ് കാന്ത്, പിന്നെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, അവൻ്റെ പേരാണ് മാസ്റ്റർ ഋത്വിക്. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ ലൈല ഉണ്ട്, റജിഷ വിജയൻ, കാശിക്കന തുടങ്ങിയവരാണ്. ഇതിലെനിക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് കാർത്തി തന്നെയാണ്. കാർത്തി ഡ്യുവൽ റോളാണ് ഇതിൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും സർദാർ എന്ന റോളിൽ കാർത്തി വരുന്നൊരു പാർട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ മുനീഷ് കാന്തിൻ്റെ റോള് അത്യാവശ്യം കുറച്ചേ ഉള്ളെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല, മാസ്റ്റർ ഋത്വിക്ക് നല്ല ഗംഭീര പ്രകടനമാണ് ഈ പടത്തിൽ കാഴ്ചവെച്ചത്. പിന്നെ റാഷി കണ്ണ, രജീഷ വിജയൻ തുടങ്ങിയ ഒരു പെർഫോമൻസ് അത്ര ഗംഭീരമൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല നല്ല രീതിയിൽ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്, കിട്ടിയ സ്പേസ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലൈലയുടെ റോള് അതി നല്ല നല്ല ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നെ പടത്തിൽ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ മ്യൂസിക്ക് വലിയ രീതിയിൽ വലിയ രീതിയിൽ രസമൊന്നുമില്ല. കാരണം നമ്മൾ പടത്തിൻ്റെ ഫ്ലോയിൽ വലിയ കണക്റ്റോടോ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ ഫൈറ്റ് സീനിനെ പറ്റി പറയണം, ഫൈറ്റ് സീൻ പക്കായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫൈറ്റ്സ് എന്ന് പറയുന്നത് സർദാർ എൻ്റെ ഒരു പാർട്ടിൽ വരുന്ന ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ പക്കായിട്ട് എടുത്തിട്ടുണ്ട്. സർദാറിൻ്റെ ഇൻട്രോ മുതൽ സർദാർ മൊത്തം ഈ പടം കൊണ്ടുവന്ന സർദാറാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ സ്കോർ ചെയ്യുന്നത് സർദാറിൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളും ആ സമയത്തുള്ള ബി ജി എം കാര്യങ്ങൾ എല്ലാം നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ സോഷ്യൽ റിലേറ്റഡ് ടോപ്പിക്കാണ്. ഇത് പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ഇമോഷണലി കുറച്ച് രംഗങ്ങൾ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ പടം എനിക്ക് വന്നൊരു എഴുത്തിൽ വന്നില്ല, അല്ലെങ്കിൽ എന്താണ് ബിൽഡപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി വരെ. അതിനുശേഷം കുറച്ച് ഇമോഷണൽ സീൻസ് അത് എനിക്ക് നല്ല രീതിയിൽ ടച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പടം മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിൽ ഫൈറ്റ് സീനും കാര്യങ്ങളും. മ്യൂസിക് എടുത്ത് പറയത്തക്ക രീതിയിലൊന്നും വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കാർത്തിയാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ എല്ലാ അത്യാവശ്യം ഈ ദിവാലി റിലീസിന് ഇറങ്ങിയ എനിക്ക് തമിഴിലെ ഫ്രണ്ട്സിനേക്കാളും നല്ല സെറ്റപ്പ് ഓടാമെന്ന് തോന്നി. ഒരുപാട് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് കാണാനുള്ള ഫാനും ഉണ്ട് അതിനകത്ത്. അതിനുശേഷം നമ്മൾ സർദാറിൻ്റെ ഫാനായി മാറും, ഏജന്റ് സർദാർ. പിന്നെ പടത്തിന് വേറെ സംഭവം എന്ന് വെച്ചാൽ പടം പൊക്കാണ്, പക്ഷേ എന്തോ ഒരു ചെറിയൊരു പോരായ്മ, അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. കണ്ട് കഴിയുമ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും പടം ഓക്കെയാണ്. കാര്യം തമിഴിൽ എന്തോ ടെക്നിക്കലി നോക്കും അതിൻ്റെയാണോ എന്നറിയത്തില്ല, മേക്കിങ്ങിൻ്റെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇത്. പക്ഷെ അത് ഈ പടത്തെ ബാധിച്ചിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് നമ്മളിപ്പം തമിഴിൽ വിക്രമാണല്ലോ, പൊന്നിയിൻ സെൽവൻ അതെല്ലാം കണ്ടിട്ട് നമുക്കറിയാം ഒരു മേക്കിങ്ങിൻ്റെ ഇപ്പം ബെറ്റർ മേക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ വല്ലതും പ്രശ്നമായിരിക്കും. പടം ഓക്കെ, നല്ല സൂപ്പർ പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം വേറെ ഒന്നുമില്ല പറയാൻ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക, പിന്നെ സബ്സ്ക്രൈബ്. ഓക്കെ.